എല്ലാവർക്കും സബാസ് കുക്കിംഗ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോകും രുചിയിൽ പാൽ പോലൊരു പാൽപ്പത്തിരിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിന്. വീട്ടിലുള്ള കുറഞ്ഞ ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് ഈ നല്ല രുചിയുള്ള പാൽ പോലൊരു പാൽപ്പത്തിരി റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു പാൽപ്പത്തിരി റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് പത്തിരിക്ക് വേണ്ടിയിട്ടുള്ള ബാറ്റർ റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് 2 കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് അളന്നിട്ടാണ് എടുത്തിന്. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ആദ്യം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരണം. അപ്പോൾ ഇതാ 1/2 കപ്പും കൂടെ വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ടോട്ടല് 2.5 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇട്ടൊന്നും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. നമുക്ക് ഒട്ടും കട്ടകളില്ലാതെ ബാറ്ററാണ് വേണ്ടത്. അപ്പോൾ ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ടോട്ടൽ ഇതിലേക്ക് 3 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിന്. നമുക്ക് ഈ ഒരു രീതിയിലുള്ള ബാറ്ററാണ് വേണ്ടത്. അധികം തിക്കായിട്ടുള്ളതല്ല, ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്. ഇനി നമുക്ക് പത്തിരി ചുട്ടെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അല്പം ഓയിലൊന്ന് സ്പ്രെഡാക്കിയതിന് ശേഷം നമ്മൾ റെഡിയാക്കിയ മാവിൽ നിന്നും കുറച്ച് കുറച്ചായിട്ട് മാവ് ഇതുപോലെ കോരി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. നേരിയ ദോശയാണ് ചുട്ടെടുക്കേണ്ടത്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ. അപ്പോൾ ഇതാ ഇതുപോലെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിലാകുമ്പോൾ മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ മറിച്ചിട്ടിട്ടിന് 1 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്ക് നമ്മൾ മറിച്ചിട്ട ഭാഗവും കൂടി ഒന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതാ ഇതുപോലെ ഒന്ന് റെഡിയായിട്ടുണ്ട്. ഒരു പത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇനി ഇതെടുത്ത് മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ബാറ്ററും കൂടെ സെയിം രീതിയിൽ തന്നെ ചുട്ടെടുക്കുക. പിന്നെ നമ്മൾ ഇത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യുന്നത് ആ ഒരു പാത്രത്തിന് കണക്കായിട്ടുള്ള പത്തിരി ആയിരിക്കണം ചുട്ടെടുക്കേണ്ടത്. വലിയ പാത്രമാണെങ്കിൽ വലിയ ദോശ ചുട്ടെടുക്കുക, ചെറുതാണെങ്കിൽ ചെറുതാക്കിയിട്ട് ചുട്ടെടുക്കുക. അങ്ങനെ ബാറ്റർ മുഴുവനും ഞാൻ ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ട്. എനിക്കൊരു 13 ദോശയാണ് കിട്ടിയത്. ഇനി നമുക്ക് ഇത് മാറ്റിവെച്ചതിന് ശേഷം ഞാനിതാ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഈ 1/2 കപ്പ് പഞ്ചസാര കൂടെ ഇട്ട് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 1/2 കപ്പോ 3/4 കപ്പോ പഞ്ചസാര നിങ്ങൾക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും 2 കപ്പ് പാലും കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ക്യാരറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, കാണാൻ നല്ല ഭംഗിയായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിന്. അങ്ങനെ മുട്ടയിലേക്ക് എല്ലാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി ഞാനിതാ ഇതുപോലത്തെ ഒരു കേക്ക് ടിന്നിലേക്ക് അല്പം ഗീ സ്പ്രെഡ് ചെയ്തതിന് ശേഷം അടിഭാഗത്ത് മാത്രം ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലേക്ക് നമ്മൾ റെഡിയാക്കിയ ദോശയിൽ നിന്ന് 1 ദോശ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ റെഡിയാക്കിയ ആ ഒരു മുട്ടൻ്റെ മിക്സ് ഉണ്ടല്ലോ അതിൽ നിന്ന് കുറച്ച് കോരിയിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ ഒരു രീതിയിൽ ഉണ്ടാവണം കേട്ടോ. ഈ ഒരു ദോശ ഒന്ന് മുങ്ങിക്കിടക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടുത്ത ദോശയും വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു മുട്ട മിക്സ് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ അങ്ങനെ ഈ ഒരു ദോശ തീരുന്നത് വരെ ചെയ്യുക. എന്നിട്ട് ബാക്കി വരുന്ന മുട്ട മിക്സ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലാം ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരു ദോശ കൂടെ ഉണ്ട്. അതും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചിട്ട് ബാക്കി വരുന്ന ആ ഒരു മുട്ട മിക്സ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഞാനിതാ കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ ഈ കേക്ക് ടിന്നിൻ്റെ അടിയിലായിട്ട് ഒരു ചെറിയ കഷ്ണം അലൂമിനിയം ഫോയിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുത്തിട്ടുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഇത് സൈഡ് ഓപ്പൺ ചെയ്യുന്ന കേക്ക് ടിന്നാണ്. അപ്പോൾ ചെറുതായിട്ട് ആ ഒരു മുട്ടൻ്റെ മിക്സ് താഴേക്ക് ഉറ്റുന്നുണ്ട്.
അതുകൊണ്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തത്. അപ്പം നിങ്ങൾ സൈഡ് ഓപ്പണുള്ള ഇതാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് കുറച്ച് ക്യാരറ്റും കൂടെ ഇതുപോലെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഒരു ചെറിയ സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഞാനൊന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഇതുപോലെ ഒരു പ്ലേറ്റോ അല്ലെങ്കിൽ റിങ്ങോ ഇറക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ട് ചൂടായ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ റെഡിയാക്കിയത് ഇതുപോലെ വെച്ച് കൊടുക്കുക. നമ്മൾ കേക്കെല്ലാം പാത്രത്തിൽ ബേക്ക് ചെയ്യുന്നില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. അടച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അടക്കുന്ന സമയത്ത് ഈ ഒരു മൂടിക്ക് ഇതുപോലെ ഓട്ടം ഉണ്ടെങ്കിൽ അത് ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് അടച്ച് കൊടുക്കുക. പിന്നെ ഇത് ബേക്ക് ചെയ്യാനായിട്ട് കുറച്ച് ടൈം എടുക്കുക കേട്ടോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 15 മിനിറ്റ് വെക്കുക. അതിനുശേഷം തീ കുറച്ചിട്ട് ഒരു മീഡിയത്തിലാക്കിയിട്ട് ഒരു 30 മിനിറ്റോളം വെക്കുക. അപ്പോഴാണ് ഇതുപോലെ നന്നായിട്ട് ബേക്കായി കിട്ടും. അപ്പോൾ ഇതാ നമ്മളിത് ബേക്കാവാനായിട്ട് വെച്ചിട്ട് ഒരു 45 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് കുത്തി നോക്കുക. ഇതാ നന്നായിട്ട് തന്നെ ബേക്കായി, നല്ലോണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്തു മാറ്റിയതിന് ശേഷം നന്നായിട്ടൊന്ന് ചൂട് പോകാനായിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ ചൂട് പോയതിന് ശേഷം കേക്കിനിൽ നിന്ന് എടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ചൂടെല്ലാം പോയിട്ടുണ്ട്. ഞാൻ കേക്ക് ടിന്നെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടേനു. ഇനി നമുക്കിതിൻ്റെ സൈഡിനെല്ലാം ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് വിരിയിച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കിതെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ ഇതുപോലെ ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഞാനിത് നിങ്ങൾക്ക് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല രുചിയുള്ള നല്ലൊരു പാൽപ്പത്തിരിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പം ഉണ്ടാക്കി കഴിക്കാനും അതുപോലെ ഒരു സ്വീറ്റ് കഴിക്കണം എന്നെല്ലാം വിചാരിക്കുമ്പോൾ ഉണ്ടാക്കാനും ഗസ്റ്റ് എല്ലാം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാനെല്ലാം പറ്റിയ അടിപൊളി പാൽപ്പത്തിരിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും. ഇൻഷാ അള്ളാ അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.